ഹായ് ഗൈസ്, സോ നിങ്ങളുടെ ഹാർമോണിക് പാറ്റേൺ്റെ ഫൈനൽ നമ്മുടെ ഫൈനൽ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയും. ഓക്കെ, സോ അതിന് മുന്നേ ഹാർമോണിക് പാറ്റേൺ എന്ന് പറയുന്നത് ഒബിയസ്ലി ടെക്സ്റ്റ് ബുക്ക് വൈസ് ആണ്. സോ നമുക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗ് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോഗ് നോക്കിയായിരിക്കും ഇന്ന് നമ്മളും കൂടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹാങ് കിട്ടും, എങ്ങനെയാണ് ഹാർമോണിക് പാറ്റേൺ പ്രാക്ടീസ് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എല്ലാം. ഫസ്റ്റ് ആയിട്ട് നമുക്കുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ഹാർമോണിക് പാറ്റേൺ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എതർ റിവേഴ്സൽ, ഐ മീൻ ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ്. ബുള്ളിഷിനെപ്പോഴും ഡബ്ല്യു ആയിരിക്കും, ബുള്ളിഷിനെപ്പോഴും എം ആയിരിക്കും, ബെയറിഷിനെപ്പോഴും ഡബ്ല്യു ആയിരിക്കും. ഓക്കെ, ഹാർമോണിക് പാറ്റേൺ റിവേഴ്സലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നൗ ഹാർമോണിക് പാറ്റേൺ ബേസിക് തൊട്ട് നമുക്കെന്താണ് ഒരു നമ്മളൊരു ചാർട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം തൊട്ട് എവിടെ എൻഡ് ചെയ്യണം വരെയുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാറ്റേണിൻ്റെ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം. സോ നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ കാണും. ആദ്യം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത് എന്താണ്, മാർക്കറ്റ് സ്ട്രക്ചർ മാപ്പ് ചെയ്യുന്നു. ബെയറിഷ് ട്രെൻഡ് ആണോ ബുള്ളിഷ് ട്രെൻഡ് ആണോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹാർമോണിക് പാറ്റേൺ സ്പോട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് കൺസിഡർ ചെയ്യാം, ബട്ട് നോ ദാറ്റ്സ് നോട്ട് ഇറ്റ്. വേറെ എന്തെങ്കിലും വേണം. സംവെയർ ലൈക്ക് ഒരുപാട് ഹാർമോണിക് പാറ്റേൺസ് ഉണ്ട്, പക്ഷേ ലൈക്ക് ഈ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ അതെല്ലാം മിസ്സാവും നമ്മൾ. അതൊരു പോരായ്മയാണ്. ഞാൻ ഈ യൂറോ യു എസ് ഡി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഷാർക്കിൻ്റെ എക്സാമ്പിൾ തന്നെ കാണിച്ചു തന്നെയാണല്ലേ, നമുക്ക് ഷാർക്ക് തന്നെ മതി. ഓക്കെ, ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ മതി, നല്ലൊരു എക്സാമ്പിൾ അല്ലേ അത്. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇതൊരു ഡബ്ല്യു പാറ്റേൺ ആണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ബെയറിഷ് ആയിരിക്കണം. അപ്പോൾ ഒബിയസ്ലി അതൊരു ബുള്ളിഷ് ട്രെൻഡിലല്ലേ വരേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ട്രെൻഡ് ഡൗൺ ആണെങ്കിലും ദ ഈ പറയുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ് തന്നെയാണ്, മനസ്സിലായില്ല. ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. സോ ഓഫ് കോഴ്സ് നമുക്ക് ഈ പാറ്റേൺ എന്ത് ചെയ്യാം, വാലിഡായിട്ട് യൂസ് ചെയ്യാം. സോ ഈ ഒരു പാറ്റേൺ ഞാൻ മാർക്ക് ചെയ്യുവാണ്. ആദ്യം തന്നെ പാറ്റേൺ മാർക്ക് ചെയ്തിട്ട് നമ്മളെ എക്സ് ടു എ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഫിബൊനാച്ചി എടുക്കുക. ഫിബൊനാച്ചി എടുത്തതിന് ശേഷം എക്സ് ടു എ വാല്യൂ അളക്കുക, സോറി എക്സ് ടു എ വാല്യൂ. നമ്മൾ ഇതിപ്പോൾ ഞാൻ വാല്യൂസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, കാരണം ഇത് വേറൊരു അക്കൗണ്ടാണ്. ദെൻ നമുക്കിവിടെ ഇതിനകത്ത് തന്നെ ആ വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട 0.382, 0.5, 0.618, 0.786, അതുപോലെ 0.886. ഓക്കെ, ഇപ്പം ഇത്രയും വാല്യൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 886, 0.886. വെരി ഗുഡ്. ഓക്കെ, സോ അതൊരു സെറ്റിങ്സ് ആയിരുന്നു, റിവേഴ്സ് മോഡാണ് കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഏത് വാല്യൂലാണത് റിജക്റ്റ് ആയത് നോക്കണം. നമുക്കിവിടെ ഇത്ര വാല്യൂസ് ഉണ്ട്, ഇതിൽ എവിടെയാണ് റിജക്റ്റ് ആയത് നോക്കുന്നു. അപ്പോൾ എക്സ് ടു എ ആദ്യം എടുത്തു, നമുക്ക് ഹാർമോണിക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. എക്സ് എ ബി സി ഡി, ഇപ്പോൾ എക്സ് എ, ഇവിടെ ബി, ഇത് സി, ദെൻ അറ്റ് ലാസ്റ്റ് ഡി. ഡി പോയിൻ്റ് വരേണ്ടത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. വെയിറ്റ്, ഡി പോയിൻ്റ് ഇതിപ്പോൾ പാറ്റേൺ ഇവിടെ വരെ ഫോം ആയിട്ടേ ഉള്ളൂ, നമ്മൾ ബി ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സെറ്റിങ്സ്, സോറി ബാക്ക്ഗ്രൗണ്ട് ബോർഡർ ഒന്ന് മാറ്റിയിടും. ഓക്കെ, ഡി പോയിൻ്റ് തൽക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ എന്ന് തന്നെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ബി ബ്രേക്ക് ചെയ്യുന്ന വരെ കാത്തിരിക്കുവാണ്. ഇപ്പോൾ കറൻറ്റ്ലി 618-ലാണ് നിൽക്കുന്നത്. 618 ഏതൊക്കെ പാറ്റേൺസ് കിട്ടും നേരെ പോകുന്നു, നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു 618-ൽ ഏതൊക്കെ പാറ്റേൺസ് ആണ് വരുന്നത്. 618-ൽ ക്രാബ് വരും, സൈഫർ വരും, ഗാഡ്ലി വരും, ഷാർക്ക് വരും. ഇതിൽ ഗാഡ്ലി, സോറി, സൈഫറിനും ഷാർക്കിനുമാണ് ഷോൾഡർ വെളിയിലുള്ളത്, അതായത് ഈ പറയുന്ന സി പോയിൻ്റ് വെളിയിലുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും സി പോയിൻ്റ് വെളിയിലാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഷാർക്ക് ഓർ ഗാഡ്ലി വരത്തുള്ളൂ, സോറി, ഷാർക്ക് ഓർ സൈഫർ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഫിബൊനാച്ചി വരച്ചിട്ട് എക്സിറ്റ് എ വരെ ഫിബ് വരച്ചിട്ട് ഷാർക്കിൻ്റെ എൻട്രി വരുന്നത് എവിടെയാണ്, 0.786. ഗാഡ്ലിയുടെ എൻട്രി വരുന്നത്, സോറി, സൈഫറിൻ്റെ എൻട്രി വരുന്ന എവിടെയാണ്, 0.886. പിന്നെ രണ്ടിൻ്റെ എസ് എൽ വരുന്ന എവിടെയാണ്, 1 ഈ വാല്യൂവിൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടു.
ഇനി ബി പോയിന്റ് ബ്രേക്ക് ചെയ്യുന്നവരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഇതാ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, ടി പി വരുന്ന എവിടെയാണ്? സി ടു ഡി. അപ്പോൾ നമ്മൾ സി എടുത്തിട്ട് ഡി എവിടെയായിരിക്കും? നമ്മുടെ ഫസ്റ്റ് എൻട്രി, അതായത് സൈഫറിൻ്റെ എൻട്രി. നമ്മൾ ടി പി വയ്ക്കുന്നത് ഇതാ ഇവിടെ ഈ പറയുന്ന ഈ ലെവലിലും 618-ലും. അത് കഴിഞ്ഞ് ഇതേ ഫിബ് തന്നെ ഞാനെടുത്ത് കുറച്ചുകൂടി മുകളിലോട്ട് കൊണ്ടുപോയി ഇവിടെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഗാഡ്ലിയുടെ ടി പി വരുന്നത് ഒന്ന് ഇവിടെയും രണ്ട് ഇവിടെയും. സോ രണ്ട് ടി പി നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. എൻട്രി ഏതാണ്? ദാ ഈ പറയുന്ന രണ്ട് സോൺസ്. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് എടുത്തിട്ട് ദാ ഇതാണ് എൻട്രി, ടോപ്പ് റൈറ്റ്. ഓക്കെ, അത് ഫസ്റ്റ് എൻട്രി, ഇത് സെക്കൻഡ് സെക്കൻഡ് എൻട്രി. റൈറ്റ്, പിന്നെ ഇതാണ് എസ് എൽ, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ്. എസ് എൽ, പിന്നെ ഇതിൻ്റെ ടി പിസ് വരുന്നത് ഈ നാല് പോയിൻറ്റ്സ് ആണ്. അതായത് ടി പി വൺ ഇത്, ടി പി ടു ഇത്, ഫോർ സൈഫർ ഇത്, ഷാർക്കിന്. അപ്പോൾ രണ്ട് എൻട്രി ഉണ്ട്, രണ്ട് ടി പി ഉണ്ട്, രണ്ട് സോറി രണ്ടിനായിട്ട് കോമൺ ആയിട്ട് എസ് എല്ലും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫസ്റ്റ് എൻട്രി എടുക്കുവാണ്, ഷോർട്ട് പൊസിഷൻ. ഫസ്റ്റ് എൻട്രി ഇവിടെ വരും, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ കുറച്ച് മുകളിൽ വെക്കണം ബഫർ ഇട്ടിട്ട്. ബഫറിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഫോറക്സിലുണ്ടോ? ഓക്കെ, ബഫറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പ്രെഡ്, അതായത് നമ്മളെ അസറ്റിൻ്റെ സ്പ്രെഡ്. ഇപ്പോൾ ഒരു ഒരു ടിക്കിൻ്റെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ ആ ടിക്കും കൂടി നമ്മൾ എസ് എല്ലിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാണ് ബഫറിങ്. ഫസ്റ്റ് ടി പി ഇവിടെ, സെക്കൻഡ് ടി പി താഴെ. അപ്പോൾ ഫസ്റ്റ് ടി പി ഇവിടെ, സെക്കൻഡ് ടി പി താഴെ. രണ്ടാമത്തെ എൻട്രി ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ മേഖലയിലതായി. ഇവിടെ ഗാഡ്ലി കുറച്ചും കൂടി, ഗാഡ്ലി ഷാർക്കിനെ കുറച്ചുകൂടി ടി പി കിട്ടും, നമുക്ക് കുറച്ചുകൂടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും. ടി പി ടു ഇവിടെ, ടി പി വൺ ഇവിടെ, ടി പി ടു ഇവിടെ. അപ്പോൾ രണ്ട് എൻട്രി നമുക്കവിടെ ഉണ്ട്. ഇനി ഞാനിത് റീപ്ലേ ചെയ്യുവാണ്. നമുക്കവിടെ എൻട്രി ഹിറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടിൻ്റെ എൻട്രി ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത്, ഈ ഒരു സെനാറിയോയ്ക്കകത്ത്. രണ്ടിൻ്റെ എൻട്രി ഹിറ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും നിയർലി, രണ്ടിൻ്റെയും എൻട്രി, അതായത് നമ്മളെ ഗാഡ്ലിയുടെ നമ്മുടെ സൈഫറിൻ്റെ എൻട്രി ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കാണിച്ച അതേ എക്സാമ്പിളാണ്. ഒപ്പം തന്നെ എന്ത് ചെയ്തു? അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വരുവാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഇതിൻ്റെ അകത്ത് ഒരു വേറൊരു ഹാർമോണിക് പാറ്റേൺ ഉണ്ട്. നമുക്ക് അതൊന്ന് എടുത്ത്, സോറി, അത് ഇൻവാലിഡ് ആണ്. ആക്ച്വലി ബി ബി പോയിൻ്റ് വെളിയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. മീൻസ് അതൊരു നല്ലൊരു എന്താണ്, ഒരു ഫെനോമിനൻ ആണ് ഇങ്ങനെ ഒരു ഹാർമോണിക് പാറ്റേൺ പോലെ എടുത്തൊരു ഫോർമേഷൻ. അപ്പോൾ ഇനി വെച്ച് നമുക്ക് നിയർലി ഇപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുവാണെങ്കിൽ ടി പി ടുവിൻ്റെ അടുത്ത് വരെ വന്നതാണ് നമ്മളെ ഗാഡ്ലിയുടെ, രണ്ടും കൂടി, സോറി, ഗാഡ്ലിൻ്റെ ഷാർക്കിൻ്റെ. അപ്പോൾ രണ്ടും കൂടി കൂട്ടി നോക്കുവാണെങ്കിൽ നിയർലി ഒരു രണ്ടും നാലും, ഒരു ആ 6-6-ൻ്റെ ട്രേഡായിരുന്നു ഇത്. 15-minute ടൈം ഫ്രെയിമിൽ എടുത്ത ട്രേഡാണ്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസ് ഇറക്കി നോക്കാം. ഇതൊക്കെ ഒരു ഹാർമോണി പാറ്റേൺ ആണ്, പക്ഷേ ഒരു ആ ഒരു ഫോർമേഷൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് റീപ്ലേ ബട്ടൺ യൂസ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ എവിടെ എവിടെയെങ്കിലും ഹാർമോണിക് പാറ്റേൺസ് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു രണ്ട് ഹാർമോണിക് പാറ്റേണൊക്കെ ഇങ്ങനെ എൻട്രിയും ടി പി എസ് എല്ലാം ഒക്കെ ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി സപ്ലൈ ആൻഡ് ഡിമാൻഡുമായിട്ട് ഒന്ന് കമ്പയിൻ ചെയ്യാം. അതായിരിക്കും ഇന്നത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ്സ് എല്ലാവർക്കും തന്നായിരുന്നു. അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക, കാരണം അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾ വെറുതെ അതിലോട്ട് എസ് എം സിയിലോട്ട് പോയിട്ട് യാതൊരു യൂസുമില്ല. പിന്നെ നമുക്ക്, അതായത് നിങ്ങൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കാണ് അതിൻ്റെ ഒരു പേര് ദോഷം, മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യും, ബാക്കി ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ വേണം ചെയ്യാൻ. ഓക്കെ, ഇവിടെ ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബി പോയി, സോറി, എക്സിറ്റ് ബി വാല്യൂ വരുന്നത് 0.786 ആണ്. 0.786 ഒരേ ഒരു വാല്യൂ വരത്തുള്ളൂ. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈയുടെ എൻട്രി വരുന്നത് 1.272-ലാണ്. ഇതിൽ 1.272 ഇല്ല, ഞാൻ 1.272 ആഡ് ചെയ്ത് കൊടുക്കാം. 1.272 അതിൻ്റെ ബട്ടർഫ്ലൈയുടെ എസ്എൽ വരുന്നത് 1.414-ലാണ്. സോ 1.414 ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എൻട്രി വരേണ്ടത് 1.212, അതുപോലെ എസ് എൽ വരേണ്ടത് 1.414 ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, ടി പി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സി ടു ഡി വേണം. സോ അതിന് മുന്നേ ഞാൻ എൻ്റെ ടൂൾ എടുത്തിട്ട് എക്സ് എ ബി സി ഡി, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈയുടെ ടി പി വരുന്നത് ഞാൻ എക്സ് ടു, സോറി, സി ടു ഡി വരെ വാല്യൂ എടുക്കുവാണ്. എടുത്തതിന് ശേഷം നമുക്കിവിടെ ടി പി, ടി പി ഇത്, അതുപോലെ ടി പി ടു ഇത്. ഓക്കെ, ഇത് രണ്ട് ഞാനങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു.
വെരി ബെറ്റ് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എവിടെയാണ് ടി പി, എവിടെയാണ് എസ് എൽ, ആ ലെവലിൽ നമുക്ക് എൻട്രി റൺ ചെയ്ത് നോക്കാം. നമ്മൾ എൻട്രി ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടി പി ഹിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, റാൻഡം ആയിട്ട് എടുത്തൊരു പോയിൻ്റാണ്. സോ ഇതെല്ലാം നാച്ചുറലായിട്ട് തന്നെ കിട്ടിയ എൻട്രീസ് തന്നെയാണ്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്തു, 5 ആറിൻ്റെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഒരു ബട്ടർഫ്ലൈയുടെ എക്സാമ്പിൾ. ഇവിടെ തന്നെ വേറെ സപ്ലൈ സോൺ വല്ലതും ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, സപ്ലൈ സോൺ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇത്, ഓക്കെ സപ്ലൈ സോൺ ഉണ്ടായിരുന്നു വേർ അറൗണ്ട് ഹിയർ, ദാ ഈ ഒരു ലെവല്, ഈ ഒരു ഫുൾ ബ്ലോക്ക്, ഇതിവിടെ സപ്ലൈ ഉണ്ടായിരുന്നു. നമുക്കൊരു ഒരു കൺഫർമേഷൻ ആയെന്നുള്ളുപരി അതുകൊണ്ടിട്ടല്ല ഇത് റിവേഴ്സിലായേക്കുന്നത്, നമുക്കവിടെ ഹാർമോണിക് പാറ്റേൺ ഉണ്ടായിരുന്നത് തന്നെയാണ്. ഓക്കെ, ഇതാ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എന്നാണ് റിജക്റ്റ് ആയേക്കുന്നത്, ദിസ് ബ്ലോക്ക്, ഓർഡർ ബ്ലോക്ക്. ഇത് നമ്മൾ 1 hour നോക്കുമ്പോൾ ഹിഡൻ സപ്ലൈ ആണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് ആ ഒരു സപ്ലൈസ് കൊണ്ടുള്ളതുകൊണ്ടാണ് റിജക്റ്റ് ആയേക്കുന്നത്. നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടെ പി ആർ സി, അപ്പോൾ നിങ്ങൾ ചോദിക്കും പി ആർ സി സോൺ എന്താ വരയ്ക്കാത്തതെന്ന്. ആക്ച്വലി പി ആർ സി സോൺ ഞാൻ മനഃപൂർവ്വം വരയ്ക്കാത്തതാണ്. പി ആർ സി കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പാറ്റേൺ കിട്ടുമ്പോഴേ എനിക്ക് വരച്ച് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബട്ടർഫ്ലൈക്ക് നമ്മൾ എന്ത് ചെയ്യും, എക്സിറ്റ് എ ആൻഡ് എക്സിറ്റ് സി, ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും വരും പി ആർ സി. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ഇതും എ ബി സി ഡി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ഡിമാൻഡും ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതിന് ട്യൂട്ടോറിയലാണ്. ഓക്കെ, റീപ്ലൈ ബട്ടൺ എടുക്കുമ്പോൾ കുറേ കൂടി ഹാർമോണിക് പാറ്റേൺസ് എനിക്ക് കിട്ടാറുണ്ട് കമ്പയർഡ് ടു ലൈക്ക് ഞാൻ അല്ലാതെ നോക്കുമ്പോൾ. നമുക്കൊരു എം ഷേപ്പ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്, കൈൻഡ് ഓഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ബട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ ലോവും കൂടെ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെ വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുക്കുമ്പോൾ 0.382 എന്നാണ് റിജക്റ്റ് ആയേക്കുന്നത്. ഷോൾഡർ ആകത്തായത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷാർക്ക് സൈഫർ ഒന്നും വരത്തില്ല, ഗാട്ട്ലി ബാറ്റ് ക്രാബ് ബട്ടർഫ്ലൈ തുടങ്ങിയ പാറ്റേൺസ് വരത്തുള്ളൂ. 0.38 റിജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 4 patterns അവിടെ വരത്തുള്ളൂ, ബാറ്റ് ക്രാബ് ഷാർക്ക് സൈഫർ. ഇതിൽ സൈഫറും ഷാർക്കും ഔട്ടാണ്, അപ്പോൾ ബാറ്റും ക്രാബും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ബാറ്റ് വരുന്ന ബാറ്റിൻ്റെ എൻട്രി വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ബാറ്റിൻ്റെ എസ് എൽ വരുന്നത് സംവെയർ അറൗണ്ട് ഹിയർ. അതുപോലെ ടി പി, ബാറ്റിൻ്റെ ടി പി വരുന്നത് നമ്മളെന്ന് അളന്ന് നോക്കുന്നു, നമ്മൾ സി ടു ഡി അളന്ന് നോക്കുന്നു. ഇത് 618 ഫൈനൽ ടി പി ആയിട്ട് വെക്കുവാണ്. ഫസ്റ്റ് ടി പി ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് റിവേഴ്സിലാവുകയാണെങ്കിൽ. സോ ഞാൻ എന്ത് ചെയ്യാം, ഫൈനലായിട്ട് നമ്മുടെ ഹാർമോണിക് പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കുവാണ്. ഫ്രം ഹിയർ എക്സ് എ ബി സി ആൻഡ് ഡി, ദിസ് ഇസ് ദ എൻട്രി പോയിൻ്റ്. അപ്പോൾ ഇതാണ് എൻട്രി പോയിൻ്റ്, ദെൻ ഇതാണ് എസ് എൽ, ദിസ് ഇസ് ദ ടി പി. നെക്സ്റ്റ് നമുക്ക് ഇതേ എക്സിറ്റ് എ തന്നെ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് എൻട്രി വരുന്നത്, അതായത് നമ്മുടെ ക്രാബിൻ്റെ എൻട്രി വരുന്നത് 1.618. സോ 1.618 ക്രാബിൻ്റെ ടി പി വരുന്നത് 2. ഓക്കെ, ദിസ് ഏരിയ, ദിസ് ഹോൾ ഏരിയ. ഞാൻ പി ആർ സി എടുക്കുന്നില്ല. പി ആർ സി എടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, കുറേ കൂടി വലുതായിരിക്കും. ഞാൻ എന്തായാലും അതിൽ ഫുള്ള് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പി ആർ സി ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും ഈ എസ് എല്ലിൻ്റെ ഉണ്ടല്ലോ, നേരത്തെ ഗാട്ട്ലിയുടെ എസ് എല്ല്, അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും അതിൻ്റെ പി ആർ സി. അത് വലിയൊരു സോൺ ആയിരിക്കും, അപ്പോൾ അത് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് 618 ക്രാബിൻ്റെ ഇത് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പി ആർ സി എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ പി ആർ സി എടുത്ത് കാര്യമാക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 618 സോൺ, അതായത് ഇപ്പോൾ ഇനി വരെ വന്നില്ലെങ്കിൽ തൊട്ട് ലെഫ്റ്റിലുള്ള ഡിമാൻഡ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊരു ഗോൾഡൻ സെറ്റപ്പാണ്, കാരണം അതായത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ ദ ബുള്ളിഷ് മൂവീസ് കോൾഡ് എ ഡിമാൻഡ് സോൺ, കണ്ടോ കറക്റ്റ് ഒരു ഡിമാൻഡ് സോണും ഇതും വന്ന് അലൈൻ ആയിട്ടുണ്ട്. നല്ലൊരു സോണാണ് ആ ഒരു ഡിമാൻഡ് സോണിന് ശേഷം നല്ലൊരു ഇമ്പൽസീവ് മൂവ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് 2 entries ഉണ്ട്, ഒന്ന് ഈ ഇവിടെ നമ്മുടെ ഗാട്ട്ലിയുടെ എൻട്രി, 2 നമുക്ക് വരുന്നത് നമ്മുടെ ക്രാബിൻ എൻട്രിയാണ്. ക്രാബിൻ എൻട്രി വരുന്നത് ഇവിടെയാണ്, എൻട്രി വരുന്നത് ഇവിടെയാണ്, എസ് എൽ നമ്മുടെ ക്രാബിൻ്റെ എസ് എൽ വരുന്നത് ഇവിടെ ഈ ഒരു ലെവലിലാണ്. പി ആർ സി ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ, ഞാൻ പിന്നെ ഈ ഒരു ഇതൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്.
അതുപോലെ തന്നെ ഞാൻ തന്നിട്ടുള്ള അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക, കാരണം പിന്നെ വെറുതെ ആർക്കും വേണ്ട ഞാൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളത് ചെയ്യണം, ഓക്കെ? ഫ്രീ ടൈം കിട്ടുമ്പോൾ അത് ചെയ്യണം, ഓക്കെ? ഞാൻ ലാസ്റ്റ് ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, അതിനും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡി എം അയച്ചാൽ മതി എനിക്ക് കാരണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റേതായ ഒരു ഇളവ് ചെയ്തു തരാം, ഓക്കെ? അപ്പോൾ ഇവിടെയാണ് നെക്സ്റ്റ് നമ്മളുടെ ടി പി വരുന്നത്. ടി പി ഇത് ക്രാബിൻ്റെ ടി പി, മറ്റേത് ഗാഡ്ലിയുടെ ടി പി. സോ രണ്ട് എൻട്രി നമുക്ക് വരുന്നുണ്ട്. സോറി, 0.618, ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. രണ്ട് എൻട്രി നമുക്ക് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ എൻട്രി വരുന്നുണ്ട്, അതിന് ഞാൻ ലോങ് എൻട്രി ഇടുവാണ്. ഒരു ലോങ് എൻട്രി ഇവിടെ ഇടുവാണ്. സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ വെക്കുവാണ്. ടി പി ഇതിൻ്റെ കറക്റ്റ് ഇവിടെയാണ്. ടി പി സെക്കൻഡ്, ടി പി ഫസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, കാരണം ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് എൻട്രി ഇവിടെ വരുന്നുണ്ട്. എസ് എൽ കുറച്ച് താഴെ കൊടുക്കുവാണ്. ക്രാബിൻ്റെ ഒക്കെ എസ് എൽ നല്ല വലിപ്പമുണ്ട്, ഓക്കെ? സ്വിംഗ് ട്രേഡ് ഒക്കെ ഇടുമ്പോൾ എസ് എൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. എന്തായാലും പിന്നെ ഇതിൻ്റെ ടി പി ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ക്രാബ് എടുക്കത്തില്ല കേട്ടോ, അത് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നമുക്കിനി അതിൻ്റെ എൻട്രി ഒന്ന് വാച്ച് ചെയ്യാം, എങ്ങോട്ടാണ് പ്രൈസ് പോകണമെന്ന് വാച്ച് ചെയ്യാം. ഓൾറെഡി ഞാനിപ്പോൾ ലൈവ് അക്കൗണ്ടിലായിരുന്നെങ്കിൽ ഇത് ക്ലോസ് ചെയ്താണ്, ഈ ഒരു എൻട്രി ഞാൻ ഇത് എൻട്രി എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് റൺ ചെയ്യാം. ഇതിൻ്റെ കണ്ടില്ലേ, കറക്റ്റ് ആ ഗാഡ്ലിയുടെ എസ് എൽ ഒന്ന് ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സെക്കൻഡ് ഷാർക്കിൻ്റെ എൻട്രിയും അത് ക്രാബിൻ്റെ എൻട്രിയും ദ ഇൻവാലിഡേറ്റ് ആയിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തിട്ട് അല്ലെങ്കിൽ ഹാർമോണി പാരൻ്റെ എൻട്രി എടുത്തിട്ട് നമ്മുടെ എൻട്രിയുടെ തൊട്ട് മുകളിൽ വന്നിട്ട് അത് റിവേഴ്സൽ ആവുകയാണെങ്കിൽ രണ്ട് എൻട്രി നമ്മൾ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാലൊരു യൂണിവേഴ്സൽ ലോ ഒന്നുമല്ല. എസ്പെഷ്യലി ഇത് ഈ സി പോയിൻ്റ് ഇൻവാലിഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹാർമോണി പാരൻ്റ് പിന്നെ എന്താണ് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ കണ്ടല്ലോ, നല്ലതാണ് ഇങ്ങനെ ഒരു എക്സാമ്പിളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നല്ലതാണ്, കാരണം പ്രോഫിറ്റ് മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇത് ഇതിപ്പോൾ ഞാനായിരുന്നെങ്കിൽ ക്ലോസ് ചെയ്തേനെ, ഞാൻ പറഞ്ഞില്ലേ? കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡേഷൻ കിട്ടിക്കഴിഞ്ഞു. എനിവേസ് ഞാനിത് ക്ലോസ് ചെയ്യാതെ വെച്ചിരുന്നു ബിക്കോസ് നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ട്. എനിവേസ് നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. എപ്പോഴും ട്രെൻഡിൻ്റെ കൂടെ തന്നെ ഹാർമോണി പാറ്റേൺ വരയ്ക്കാൻ നോക്കുക, അല്ലാതെ ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുക, ഹാർമോണി പാറ്റേൺസ് യൂസ് ചെയ്യാതിരിക്കുക, ഓക്കെ? ഹാർമോണിക് പാറ്റേൺ മാത്തമാറ്റിക്സ് നല്ല രീതിയിൽ അലൈൻ ചെയ്തു പോകും. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ എക്സ് ടു, ഇതിപ്പോൾ എക്സ് ടു എ വാല്യൂ എടുക്കുവാണ്, 0.886. എൻട്രി വരുന്നത് ഇവിടെ, എസ് എൽ വരുന്നത് ഇവിടെ, ടി പി നമ്മൾ ഞാൻ മാനുവലി വേറെ സെറ്റ് ചെയ്തോളാം. അപ്പോൾ അത് ഇവിടെ നിന്ന് എടുത്താലാണ്, ഇനി തൊട്ട് താഴെ ഇവിടെ നിന്ന് ഞാൻ എടുക്കുവാണ്. ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 0.618 വരുന്നത്. 0.618 ഞാനിപ്പോൾ ഇതാ ക്രാബ്, സൈഫർ, ഗാട്ട്ലി, ഷാർക്ക്. ഇതിൽ ഞാൻ ഗാട്ട്ലി എടുക്കുവാണ്, സൈഫർ എടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ഗാട്ട്ലി എടുക്കുവാണ് ഇവിടെ. സോറി, സൈഫറും ഗാട്ട്ലി രണ്ട് എൻട്രീസ് വരുന്നുണ്ട്. ടി പി വരുന്നത്, സോറി, എസ് എൽ വരുന്നത് ഇവിടെ. അപ്പോൾ ഇത് രണ്ടും ഞാൻ വെച്ചേക്കുവാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് കാണിച്ചുതരാം ഏതൊക്കെ ലെവൽ വരെ പോകും. കണ്ടോ, കറക്റ്റ് നമ്മളുടെ സൈഫറിൻ്റെയും ഗാട്ട്ലിയുടെയും എൻട്രി ഒന്ന് ട്രിഗർ ആയിട്ടുണ്ട്. എസ് എൽ ഹിറ്റ് ചെയ്തില്ല. അതിനുശേഷം നമുക്ക് നൈസിന് എന്ത് ചെയ്യാം, ടി പി വന്നിട്ടുണ്ട്. ഇവിടെ വേറൊരു പാറ്റേൺ ഇവിടെ ഇതിനിടയ്ക്ക് ഫോം ആയതായി ഡബ്ല്യു എടുത്ത് നോക്കിയപ്പോൾ 0.5 അതിൻ്റെ ഇത് വരുന്നത്, ടു ബി വാല്യൂ വരുന്നത്. ബാറ്റ് ഷാർക്ക്, ഇതിൽ ഷാർക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഷാർക്കിൻ്റെ എൻട്രി വരുന്നത് ഈ പോയിൻറ്റിലാണ്, 886. അതിൻ്റെ എസ് എൽ വരുന്നത് ഈ വണ്ണിൻ്റെ തൊട്ട് മേഖല, കുറച്ച് മേഖലയിലായിട്ട്. അപ്പോൾ അത് നമ്മൾ എൻഡ് ചെയ്തു, ഞാൻ റൺ ചെയ്ത് നോക്കാം. ഷാർക്കിൻ്റെ എസ് എൽ കറക്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഡൗൺ ട്രെൻഡിൽ കൊണ്ടിട്ടാണ് അത് എന്ത് ചെയ്തത്, ഷോർട്ട് ചെയ്തത്. സോ നത്തിങ് അബൌട്ട് ദാറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ നേരത്തെ ഗാഡ്ലിയുടെ എൻട്രി നൈസ് ഒരു എൻട്രി ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ക്രാബ് എടുത്തില്ലേ, ക്രാബിൻ്റെ ഒരു പോയിൻ്റാണ്. കണ്ടോ, നമ്മുടെ രണ്ട് എൻട്രിയും, അതായത് നമ്മുടെ നേരത്തെ ഗാഡ്ലി സൈഫറിൽ, ഇപ്പോൾ ഗാഡ്ലി ഞാൻ എടുത്തിരുന്നെങ്കിൽ, ഗാഡ്ലിയും സൈഫർ രണ്ട് എൻട്രി ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇതാ ഇത് ഫസ്റ്റ് എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നാണ്. രണ്ടാമത്തെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വന്നാണ്. ഞാൻ ടി പി ഇവിടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി ഉണ്ടോ ഇവിടെ, ഞാൻ ടി പി വെക്കത്തുള്ളൂ. നമുക്കവിടെ സീല് ഞാനിവിടെ രണ്ട്, എനിക്ക് രണ്ട് ടി പി, അതായത് 6R 3R കിട്ടി, 9R അവിടെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ക്രാബിൻ എൻട്രി വരുവാണ്, ക്രാബിൻ എൻട്രി ഇതാ ഇവിടെ വരുവാണ്. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കുവാണ്. സ്റ്റോപ്പ് ലോസ്
അതിൻ്റെ താഴെ വെക്കുവാണ് ടൂയിൽ, അതിന് ടി പി അവിടെ വരും. ഓബ്വിയസ്ലി നമുക്ക് ഒരു 3R ഒക്കെ മാനുവലി സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2R, 2.5R ഒക്കെ സെറ്റ് ചെയ്യാം. ഇത് 3R കറക്റ്റ് ഇവിടെ അക്യുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ 9, 10, 15, 12 R ഓവർ 12 R പ്രോഫിറ്റ് വിത്തിൻ എത്ര ടൈം ഫ്രെയിം, എത്ര ടൈം പീരീഡ്. എൻട്രി എടുത്ത ടൈം തൊട്ട് നോക്കുകയാണെങ്കിൽ വിത്തിൻ ദിസ് ടി പി ഹിറ്റ് ചെയ്യുന്നത് വരെ ഡേറ്റ് ആൻഡ് ടൈം റേഞ്ച് ഒരു ദിവസം 6 മണിക്കൂറും കൊണ്ട് 12%, അതായത് 12 R പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. 30 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരുന്നു. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഞാനിവിടെ 3 പാറ്റേണിൻ്റെ പ്ലേ ഔട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺസ് കണ്ടുപിടിക്കാം. പാറ്റേൺസ് കണ്ടുപിടിക്കുമ്പോൾ PR zone നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു എക്സാമ്പിളിൽ ആഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഒരു W പാറ്റേൺ ആയിരുന്നു, W പാറ്റേൺ ഒരു എന്താ പറയുക, ഒരു അറ്റൻഡിൽ വന്നിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു തന്നെ. എനിവേസ് ഞാനിത് എങ്ങനെയെങ്കിലും നമുക്ക് പ്ലേ ഔട്ട് ആവുന്നുണ്ടോ നോക്കാം. 0.618 റിജക്ഷൻ. 618 നമുക്ക് ക്രാബ്, സൈഫർ, ഗാട്ട്ലി, ഷാർക്ക്. ഇവിടെ ഗാട്ട്ലി ഒക്കെ ഇത് ഇൻവാലിഡേറ്റ് ആയി. നമ്മുടെ ക്രാബിന് എൻട്രി ഉണ്ടോ? ക്രാബ് 1.618 കറക്റ്റ്, ആ ഒരു 1.618 ഒന്ന് ഇതായിട്ടുണ്ട്, ട്രിഗർ ആയിട്ടുണ്ട്. ഞാൻ ടി പി ഇവിടെ വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വെക്കത്തുള്ളായിരുന്നു, ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന രീതിയിൽ. TP1 ഒക്കെ ഇവിടെ കാണും. TP1 ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, TP2 ഹിറ്റ് ആവുമോ നോക്കാം. ഇത് ക്രാബിൻ്റെ എൻട്രി ആണ്. നിയർലി നമുക്ക് എത്ര ആറ്, നിയർലി ഒരു ഇത് 3.84 അല്ലേ, 3R വെച്ച് നോക്കാം. ഓൾറെഡി ഒരു 2.74R അടുത്ത് വന്നിട്ടുണ്ട്. നൈസ്, ഓക്കെ, നൈസ്. നമ്മുടെ ബ്രേക്ക് ഈവൻ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ബ്രേക്ക് ഈവൻ SL ഹിറ്റ് ആകേണ്ടതാണ്. കാരണം ഞാനിതിവിടെ ഒരു ഇവിടെ വരെയൊക്കെ എത്തുമ്പോൾ തന്നെ ഒരു 70% ഒക്കെ ബുക്ക് ചെയ്തോളായി, എന്നിട്ട് ബ്രേക്ക് ഈവനെ കൊണ്ട് SL വെക്കും. പക്ഷേ നമുക്കിവിടെ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് അങ്ങ് പോയാൽ മതി, നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. ഓക്കെ, മൾട്ടിപ്പിൾ ഡിസിഷൻസ് കിട്ടുന്നുണ്ടോ? ഓക്കെ, ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. TP ഓബിയസ്ലി TP ആണല്ലോ. ഓക്കെ, നമ്മുടെ TP അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രാബിൻ എൻട്രി ആയിരുന്നു. ഓക്കെ, അവിടെ അടുത്ത 3R. ഇതിനിടയിൽ വേറെ ഹാർമോണിക് പാറ്റേൺസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഹാർമോണിക് പാറ്റേൺ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓ, കൈൻഡ് ഓഫ് ലൈക്ക് ഇവിടെ W ഫോർമേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഹാർമോണിക് വെച്ച് കഴിഞ്ഞാൽ 3A2 റിജക്ഷൻ കിട്ടിയേക്കുന്നത്. ഇവിടെ ഡൗൺ ട്രെൻഡിലാണ് ഈ പാറ്റേൺ വരുന്നത്. സോ അവിടെ അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. എനിവേസ് ഞാൻ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരും. 3A2 ബാറ്റ്, ക്രാബ്, ഷാർക്ക്, സൈഫർ, ദെൻ ഇവിടെ നമുക്ക് ബാറ്റ് എൻട്രി എടുത്ത് നോക്കാം. ഫസ്റ്റ് ബാറ്റ്, അത് ഇൻവാലിഡേറ്റ് കഴിഞ്ഞാൽ, സോറി, ബാറ്റെന്ന് സൈഫർ എൻട്രി ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഷാർക്ക് എൻട്രി ചെയ്ത് നോക്കാം. ഡിറക്റ്റ്ലി ഒരു സൈഫർ, ഇത് ഇങ്ങനെ എൻട്രി എടുക്കരുത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഡൗൺ ട്രെൻഡിലാണ് കേട്ടോ ഈ പറയുന്ന റിവേഴ്സൽ പാറ്റേൺ വന്നിട്ടുള്ളത്. സോ നമ്മളിത് എടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നതേ ഉള്ളൂ. ഒരു 2R ഒരു 3R കിട്ടുന്നെങ്കിൽ 5R പ്രോഫിറ്റ് ആയിരിക്കും. ഇത് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. കാരണം ഇത് രണ്ടും ഇൻവാലിഡേറ്റഡായിട്ടുള്ള എൻട്രീസ് ആണ്. അപ്പോൾ ഇത് ഓൾറെഡി ഇൻവാലിഡേറ്റ് ആയി. ഇതിൻ്റെ C പോയിന്റ് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഇൻവാലിഡേറ്റ് ആയി. ഇനി ആ ഒരു പോയിന്റിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഫസ്റ്റ് പോയിന്റിനും സെക്കൻഡ് പോയിന്റിനും ഒക്കെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതല്ലാതെ SL ഹിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻവാലിഡേഷൻ ആയി കഴിഞ്ഞു, മനസ്സിലായില്ലേ. ഈ ഒരു ഹോൾ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, W ആയിട്ട് എടുക്കാം, കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, ഇത് ലോ, ഇത് XA ആയിട്ട് എടുക്കുമോ, ഇതല്ലെങ്കിൽ ഇത് A ആയിട്ട് എടുക്കുമോ? ഓഫ്കോഴ്സ് നമ്മൾ ഈ ലോ എടുക്കാൻ പാടുള്ളൂ. അതായത് രണ്ടാമതുണ്ടായി ഈ ലോ, ഇതെടുക്കാൻ പാടില്ല, ഇതേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ നിന്ന് 0.618 റിജക്റ്റ് അയക്കുന്നത്. നമുക്ക് പല പല പാറ്റേൺസ് ഉണ്ട്, ക്രാബ്, സൈഫർ, ഗാട്ടി, ഷാർക്ക്. ഇവിടെ നമ്മുടെ ഷാർക്കും സൈഫറും ഒക്കെ ഇൻവാലിഡേറ്റ് ആയി ഓൾറെഡി, റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ്? ഇതാ ഈ പറഞ്ഞ, സോറി, ക്രാബിലേക്ക് പോവുകയാണ്. ക്രാബിൻ്റെ SL വരുന്നത് ഈ ഒരു പോയിന്റിൽ.
1 hour ടൈം ഫ്രെയിമിലാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ എക്സാമ്പിളെല്ലാം. ഇതും ഈ പറയുന്ന ക്രാബും എന്താണ്, നമുക്കൊരു ഡൗൺ ട്രെൻഡ് വന്നതുകൊണ്ട് തന്നെ അത്ര വാലിഡ് ഒന്നുമല്ല. സ്റ്റിൽ ഞാനത് കാണിച്ചു തരുന്നതേ ഉള്ളൂ, അതായത് പ്ലേ ഔട്ടായാലും നല്ലൊരു എക്സാമ്പിളായിട്ടൊന്നും എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതൊരു നല്ല എക്സാമ്പിളായിരുന്നു. സീറോ പോയിന്റ് 3 8. ഞാൻ സൈഫർ ഗാട്ട്ലി രണ്ടിടത്ത് കണ്ടു വയ്ക്കാം, ഇത് സൈഫർ, ഇത് ഗാട്ട്ലി. എസ് എൽ വരുന്നത് ഇതിവിടെ എൻ്റെ മേഖലയിൽ കുറച്ച് വെക്കുവാണ്. ടി പി മാനുവൽ വെക്കാം, ടി പി ഒക്കെ നിങ്ങൾ മാനുവൽ വെച്ച് പഠിക്കണം. ഓക്കെ, ഇതെന്തുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സപ്ലൈ സോൺ, സപ്ലൈ സോൺ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒരത്ത് ഇതും ഒരു സപ്ലൈ സോണാണ്, മനസ്സിലായില്ലേ? നല്ല സപ്ലൈയുടെ ഒരു ഇതുണ്ട്, അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് അവിടെ നിന്ന് എൻട്രി ചെയ്യാം. എനിക്കിത് രണ്ട് എൻട്രിയും ടാപ്പായി, കണ്ടോ, പെർഫെക്റ്റ്, രണ്ട് എൻട്രിയും ടാപ്പായി, തിരിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് ഷോർട്ട് ചെയ്തിട്ട്, അതായത് ഷോർട്ട് പൊസിഷൻ എടുത്തിട്ട് രണ്ടിടത്തും എസ് എൽ വെക്കുവാണ്. ടി പി വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഡിമാൻഡിന് താഴെ വെക്കത്തുള്ളൂ, ഈ പറയുന്ന ഇവിടെ. സെക്കൻഡ് ഷോർട്ട് എൻട്രി എടുക്കുവാണ് ഗാട്ട്ലി, അതുപോലെ തന്നെ ഷാർക്കിൽ നല്ല, സോറി, ഗാട്ട്ലിയിലും പിന്നെ യാ ഗാട്ട്ലി ഷാർക്കും രണ്ടിലും നല്ല ഇത് കിട്ടും, RR കിട്ടും കമ്പയർഡ് ടു ദിസ് സൈഫർ ആൻഡ് ഷാർക്ക്, സോറി, സൈഫർ ആൻഡ് ഗാട്ട്ലി, ഐ മീൻ ബാറ്റ് ഷാർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ടി പി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാൻ നെക്സ്റ്റ് ഹാർമോണി പാരൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതൊരു എക്സാമ്പിൾ ആയിരുന്നു, പക്ഷേ ഇത് ഞാൻ കൺസിഡർ ചെയ്യത്തില്ല, വെറുതെ ഒന്ന് കാണിച്ചു തരാം. 0.382 ദാൻ ഇവിടെ ഇങ്ങനെ റിജക്റ്റ് ആയിട്ടില്ല. ഓക്കെ, നല്ല റിജക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. മിനിമം ഇതെങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും പഠിക്കാത്തില്ലല്ലോ ഇവിടെ നിന്ന്, ഈ പറയുന്ന ഹാർമോണി പാരനെങ്കിലും ഒന്ന് പഠിച്ചു. സോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ ക്രാബിൻ്റെ എൻട്രിയും ക്രാബിൻ്റെ എസ് എല്ലും വന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊന്നും ഇനി ഒട്ടും വാലിഡ് അല്ല, പക്ഷേ ആ പോയിൻറ്സിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടാ. കണ്ടോ, നേരത്തെ ഇട്ട അതേ പോയിൻറ്റ്സ് റിജക്റ്റ് ആവുന്നുണ്ടോ? ഇവിടെ ഒന്നും നിങ്ങൾ വർക്കാവാത്തൊന്നുമല്ല പഠിപ്പിക്കുന്നത്, എല്ലാം വർക്കാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് തന്നാൽ മതി. കറക്റ്റ് അവിടെ ഇപ്പോൾ ക്രാബിൻ്റെ എൻട്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടി പി ഹിറ്റ് ചെയ്തു തന്നെ. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് ഇവയെ നമുക്ക് തന്നെ അത് കാര്യമാക്കിയിട്ട് ഇതില്ല, യൂസ് ഇല്ല, വേറെ എന്തെങ്കിലും നോക്കാം. നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു ഈ പറയുന്ന സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് ഈ പറയുന്ന ജി ബി പി യു എസ് ടി, അല്ലെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ ഈ ജി ബി പി, അതുപോലെ തന്നെ ഇയു രണ്ടും. ഇത് നോക്കുകയാണെങ്കിൽ ബട്ടർഫ്ലൈ ആണ്, 0.786 എന്നാണ് ബി റിജക്റ്റ് ആയിരിക്കുന്നത്. ഒരു ഡബ്ല്യു പാറ്റേൺ കണ്ടോ, ഡബ്ല്യു കൺഫ്യൂസ് ആവേണ്ട, അതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരും എവിടെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഞാനിപ്പോൾ ബട്ടർഫ്ലൈക്ക് ഇത് എൻട്രി ഇവിടെയാണ് വരുന്നത്. എസ് എൽ കുറച്ച് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഞാൻ വെക്കുവാണ്. എവിടെയെങ്കിലും വന്നത് റിജക്റ്റ് ആവുമെന്ന് ചെക്ക് ചെയ്യാം, ഇവിടെ എവിടെയെങ്കിലും ഈ ഇത് ഈ പറയുന്ന ഏതെങ്കിലും പോയിൻ്റ്. പെർഫെക്റ്റ്. ഇപ്പം ഇതിൽ കൂടുതൽ ഇനി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് നിങ്ങളെ. ഇവിടെ നിന്ന് ഷോർട്ട് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ വയ്ക്കണം. ടാർഗറ്റ് നേരത്തെ പറഞ്ഞ ലോയിൽ വയ്ക്കാമായിരുന്നു നിങ്ങൾക്ക്, അല്ലെങ്കിൽ ടാർഗറ്റ് ഈ പറയുന്ന ഡിമാൻഡ് സോണിൻ്റെ ഇവിടെ വെക്കാമായിരുന്നു, എവിടെ വേണമെങ്കിലും വെക്കാമായിരുന്നു, അല്ലെങ്കിൽ 3 hour വെക്കാമായിരുന്നു, 5 hour വെക്കാമായിരുന്നു, ഇങ്ങനെ പോയാലും ടി പി ഇറ്റ് ചെയ്തിട്ട് പോയാൽ. അപ്പോൾ ആ ഒരു എക്സാമ്പിളും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ 80% 90% വിൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ ഹാർമോണി പാരൻ്റെ എൻട്രി മോഡൽ, സപ്ലൈ സോൺ, സപ്ലൈ സോണിൽ നിന്ന് റിജക്റ്റ് ആയതിനു ശേഷം ഒരു ഹാർമോണി പാരൻ്റ് ഫോം ആവുന്നു. ദിസ് വിൽ ബി എ ഗോൾഡൻ സപ്ലൈ, ഐ മീൻ ഗോൾഡൻ സെറ്റപ്പ്. അതുപോലെ തന്നെയാണ് ഒരു ഡിമാൻഡ് സോൺ, ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ആയതിനു ശേഷം ഒരു എം ഷേപ്പ് ഫോം ആവുന്നു. ദിസ് വിൽ ബി അവർ ഗോൾഡൻ ഡിമാൻഡ്. നൗ ഇവിടെ വേറെ സപ്ലൈ സോൺ ഒന്നുമില്ല, സോറി, വേറെ ഡിമാൻഡ് സോൺ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന അവിടെ നിന്ന് സപ്ലൈ സോൺ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ല് ഓഫ് വന്നിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളതല്ലോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സെല്ല് ഓഫ് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഗാട്ട്ലി സൈഫർ പോലുള്ള പാറ്റേൺസ് വർക്ക് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും.
മറിച്ച് ക്രാബ് പോലുള്ള വാരിയൻസ് വർക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നിങ്ങളുടെ ഉള്ള അക്കൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് എൻട്രീസ് ഞാൻ ഇട്ടു, എത്ര എണ്ണം ഡി പി ഹിറ്റ് ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇത് രണ്ടുമൊന്നും കാര്യമാക്കേണ്ട, ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ് ഇൻവാലിഡ് ആണെന്ന്. അത് അല്ലാതെ നോക്കുകയാണെങ്കിൽ എത്ര എണ്ണം അല്ലേ, ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു ഒരു പാറ്റേണാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ സൈഫർ അതുപോലെ തന്നെ ഗാഡ്ലി ഈ രണ്ട് പാറ്റേൺസിന് നല്ല ടി പി എന്ന് കിട്ടി. പിന്നെ ക്രാബ് എല്ലാത്തിനും നല്ലത് കിട്ടി, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബട്ടർഫ്ലൈയുടെ എസ് എൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ, ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ ചിത്ര എല്ലാവരും നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ ആ ഫൈനൽ വൈൻഡപ്പ് ആയിരുന്നു. ജസ്റ്റ് ഒരു ഹാർമോണി പാറ്റേൺ വരയ്ക്കുന്നു, ജസ്റ്റ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ബ്രെഡ് ക്രംസ്. ഒരു ബ്ലോഗിനകത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എ ബി എ കഴിഞ്ഞ് എ ബി സി ഡി എ ബി എ ഒക്കെ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി, ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സി യു എസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.